துதிக்கிலே செந்தெங்கில் கரிக்கு பொங்கிய நேரத்தே உரிக்கின்றையே நின்னுடைய சோட்டில் முருகி துத்திய தாராணி முருகி துத்திய தாராணி கிழக்கு திக்கிலே செந்தெங்கில் கரிக்கு பொங்கிய நேரத்தே உரிக்கின்றையே நின்னுடைய சோட்டில் முருகி துத்திய தாராணி முருகி துத்திய தாராணி
സമ്പത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില്ല എന്തെന്റെ മാവേലി ഓണം വന്നു ചന്തയ്ക്കു പോയില്ല നേന്ത്രക്ക വാങ്ങിയില്ല എന്തെന്റെ മാവേലി ഓണം വന്നു പന്തു കളിച്ചില്ല തുമ്പിയും തുള്ളിയില്ല എന്തെന്റെ മാവേലി ഓണം വന്നു തന്താനേ താന തന തന്താനേ താന തന്താനേ 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 താന അമ്മാവൻ വന്നില്ല സമ്മാനം തന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു അച്ഛനും വന്നില്ല ആടകൾ തന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു തന്താനേ താന താന തന്താനേ താന തന്താനേ 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 താന നെല്ലു പുഴുങ്ങില തെല്ലു മുണങ്ങില എന്തെന്റെ മാവേലി ഓണം വന്നു പിള്ളേരും വന്നില്ല പാട്ടു നീറുറ്റില എന്തെന്റെ മാവേലി ഓണം വന്നു തന്താനേ താന താന തന്താനേ താന തന്താനേ 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 താന തട്ടാനും വന്നില്ല താലിയും തീർത്തില്ല എന്തെന്റെ മാവേലി ഓണം വന്നു കുഞ്ഞേലി പെണ്ണിന്റെ മുന്നിൽ കറുക്കുന്നു എന്തെന്റെ മാവേലി ഓണം വന്നു തന്താനേ താന തന തന്താനേ താന തന്താനേ 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 താന തന്താനേ താന തന തന്താനേ താന തന്താനേ 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 താന ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചാങ്ങപ്പാട്ടാണ് പാടാൻ പോകുന്നത് കൊന്നമാരെ ചുവട്ടിലെ കൊന്നമാരെ പൂവിലെ ചുവട് വച്ച് ചുവട് വച്ച് പാറി വന്ന പൈങ്കിളി പാറി വന്ന പൈങ്കിളി കണ്ണെഴുതി കൊടുത്തു ഞാൻ പൊട്ടു തൊട്ടു കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരി കളിക്കൂട്ടുകാരി പാത്ത് സേരം കൊടുത്തു ഞാൻ കാലിലിട്ടു കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരി കളിക്കൂട്ടുകാരി കനകമാല കോർത്തു ഞാൻ കൈത്തിലിട്ടു കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരി കളിക്കൂട്ടുകാരി മുല്ലപ്പൂ പറിച്ചു ഞാൻ തലയിൽ വെച്ചു കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരി കളിക്കൂട്ടുകാരി പാലും ഭയവും കഴിച്ചു ഞാൻ വായൽ വെച്ചു കൊടുത്തു ഞാൻ അപ്പോൾ മിണ്ടിയില്ല കൂട്ടുകാരി കളിക്കൂട്ടുകാരി ഹായ് കൂട്ടിക്കാരെ, ഞാനിവിടെ ഒരു പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. കൂട്ടുകാരെല്ലാവരും അഗ്നിപർവ്വതത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? അഗ്നിപർവ്വതം പൊട്ടി അതിൽ നിന്ന് ലാവ പുറത്തേക്ക് വരുന്ന പരീക്ഷണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്.
अग्निपर्वत कलर इोड़ इत सोपिल ई कलर इन नमुक सोपिल नमुक अमुक सुरका अपसोड़ कूड़च अभिवंदर गुरुजन प्रिय कूट विनीत नमस्कार जून 19 केरला मुट्टागे वायना दिन आचर नमस्थान വായനയുടെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 മാർച്ച് 1 ജനിച്ച അദ്ദേഹം 1995 ജൂൺ 19 മരണപ്പെട്ടത്. സാക്ഷര കേരളം സുന്ദര കേരളം എന്ന ആശയത്തിലൂന്നി ആശയത്തിലൂന്നി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ശ്രീ പി എൻ പണിക്കർ വായിച്ചു വളരുവാനും ചിന്തിച്ചു വിവേകം നേടാനും നമ്മെ ഉദ്ബോധിപ്പിച്ചു. അറിവ് നേടുന്നതിൽ വായനയുടെ പങ്കിനെ പറ്റി മഹാത്മാക്കൾ പലരും മലയാളികളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ ഈ വരികളിലൂടെ വായനാശീലം കുറയുകയും വായനാശീലം ഇല്ലാത്തവരെ നർമ്മത്തിലൂടെ പരിഹസിക്കുകയാണല്ലോ. വായനയുടെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക്. ടിവി, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ നവമാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം കാരണം കുട്ടികളിലെ വായനാശീലം കുറയുകയും ഒരു പരിധി വരെ ഇല്ലാതാകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പുസ്തകങ്ങൾ? അനേകം തലമുറയിൽപ്പെട്ട അനവധി പണ്ഡിതന്മാരും ചിന്തകന്മാരും ആർജിച്ച വിജ്ഞാനധനം ഭദ്രമായി സംഭരിച്ചു വെച്ചിട്ടുള്ള അമൂല്യ നിധികളാണ് പുസ്തകങ്ങൾ. വായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുസ്തകവും കൂട്ടുകാരും ഒരുപോലെയാണ്. നമ്മൾ അറിയാതെ നമ്മളെ നന്നാക്കാനും ചീത്തയാക്കാനും രണ്ടു കൂട്ടർക്കും കഴിയും. ഉത്തമ ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഗ്രന്ഥശാല ഒരു സർവകലാശാലയ്ക്കു തന്നെ തുല്യമാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ വായിക്കുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വായിക്കുകയല്ല, വയ്യെ വായിക്കുകയാണ് ചെയ്യേണ്ടത്. വായനയിൽ കൂടിയ അറിവ് ലഭിക്കൂ. അറിവ് നേടുന്നത് കാൽഭാഗം ആചാര്യനിൽ നിന്നും അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും, കാൽഭാഗം സ്വന്തം ബുദ്ധിയിൽ നിന്നും, കാൽഭാഗം കൂട്ടുകാരിൽ നിന്നും, കാൽഭാഗം കാലക്രമേണയും
ആർജിക്കേണ്ടതാണ്. പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകം എങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വായ്പോർ കരളുന്നു അനേക വിധമാം വിജ്ഞാനം, ഏതെങ്കിലും ചോദിപ്പോർക്ക് ഉചിതോത്തരങ്ങൾ അരുളിത്തീർക്കുന്നു സന്ദേഹവും. വാദിപ്പോർക്ക് ഉതകുന്ന യുക്തി പലതും ചൂണ്ടിക്കൊടുക്കും. വൃഥാ ഖേദിപ്പോർക്കു അരുളുന്നു സാന്ത്വന വജസ്. ഉത്കൃഷ്ടമാ പുസ്തകം. നമ്മുടെ കുഞ്ഞിൻ്റെ മാഷ് പറഞ്ഞതുപോലെ നമുക്ക് വായിച്ചു തന്നെ വളരാം, വായിച്ചു തന്നെ വിളയാം. നന്ദി, നമസ്കാരം. വേണ്ട സാധനങ്ങൾ: ഉപ്പ്, പച്ചവെള്ളം, മുട്ട, സ്പൂൺ, ഒരു കുപ്പി ഗ്ലാസ്. ആദ്യം മുട്ട എടുത്ത് ഗ്ലാസ്സിൽ ഇടുക. ഇനി വെള്ളം ഒഴിക്കുക. ഇനി 4 സ്പൂൺ ഉപ്പിടുക. ഇനി സ്പൂൺ എടുത്ത് നന്നായി അടുക്കുക. ഉപ്പ് അലിയുന്ന വരെ അളക്കുക. നന്നായി അളക്കിയ ശേഷം മുട്ട നന്നായി പൊന്തി വരും. I am a hairy tree butterfly song. One bath yellow in color.
ചൊല്ലാൻ പോകുന്നതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട കവിത. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ഞേ, പുട്ടിയൊലുക്കി പറഞ്ഞേ, ചെറുനാരല്ല കെട്ടിയറിഞ്ഞേ, ഓമല ചിന്തല മാല, ചെറു കണ്ണമ്മ കാളിക്കാറുമ്പേ, വന്നു നിരന്ന വന്നേ, നാരല്ല കെട്ടി പകുത്തേ, ഒപ്പത്തി നട്ടുകരേരാവർ കുത്തി എടുത്തു കുനിഞ്ചേ, മാരി മഴക നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ഞേ. Yeah.